വളരെ അപ്രതീക്ഷിതമായിട്ടാണ് ഇന്ന് തൃപ്തി ദേശായിയും സംഘവും ശബരിമലയിൽ പ്രവേശിക്കാനായിട്ട് കേരളത്തിലേക്ക് എത്തിയത്. നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ രാവിലെ 4 മണിക്കാണ് അവർ എത്തിയത്. 4 പേരോടൊപ്പം ആണ് തൃപ്തി ദേശായി എത്തിയത്. അങ്ങനെ 5 പേരാണ് അവരെ സംഘത്തിലുണ്ടായിരുന്നത്. പിന്നീട് കേരളത്തിൽ നിന്നും ബിന്ദു അമ്മണി അവരുടെ സംഘത്തിനോടൊപ്പം ചേരുകയായിരുന്നു. അങ്ങനെ അവർ ആദ്യം വാർത്താമാധ്യമങ്ങളിൽ കൃത്യമായ വിവരമില്ലായിരുന്നു ഇവരെങ്ങോട്ടാണ് പോയതെന്ന്. അവർ കോട്ടയത്തേക്കാണ് സഞ്ചരിക്കുന്നതെന്നാണ് വാർത്താമാധ്യമങ്ങൾ പറഞ്ഞിരുന്നത്. എന്നാൽ അവർ പോലീസ് സംരക്ഷണം ആവശ്യപ്പെട്ടുകൊണ്ട് എറണാകുളത്ത് കമ്മീഷണർ ഓഫീസിലേക്കാണ് എത്തിയത്. അവിടെ വെച്ചിട്ടാണ് അവർക്ക് മുളക് പൊടി സ്പ്രേ ഉൾപ്പെടെയുള്ള ആക്രമണങ്ങൾ നേരിടേണ്ടി വന്നത്. ഈ 4 പേരടങ്ങുന്ന സംഘത്തിൽ ലേഡി ശങ്കരാചാര്യ എന്നറിയപ്പെടുന്ന സോമിനി ഉൾപ്പെടെയാണ് അവിടെ നിന്ന് വന്നിരിക്കുന്നത്. തൃപ്തി ദേശായിയുടെ ഭൂമാതാ ബ്രിഗേഡിനൊപ്പം വന്നിരിക്കുന്നത്. അപ്പോൾ അവർ ഭക്തിയുടെ വേറൊരു തലം കാണിച്ചുകൊണ്ടാണ് ഇപ്പോൾ ശബരിമലയിലേക്ക് പ്രവേശിക്കാനുള്ള ശ്രമം നടത്തുന്നത്. ഭക്തി ലേഡി ശങ്കരാചാര്യ എന്നറിയപ്പെടുന്ന സോമിനി ഉൾപ്പെടെയാണ് അവരുടെ കൂടെ ഉള്ളത് എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരം. അതുപോലെ തന്നെ ഛായാപാണ്ഡെ, കാംബ്ലെ ഹരിനാക്ഷി, മീനാക്ഷി ഷിൻഡെ എന്നിവരാണ് അവരുടെ ഒപ്പമുള്ളത്. അപ്പോൾ വളരെ വ്യക്തമായിട്ട് ഭക്തിയുടെ വേറൊരു ഹിന്ദു മതത്തിൻ്റെ വേറൊരു വശം കാണിക്കാനുള്ള ശ്രമമാണ് ഇപ്പോൾ തൃപ്തി ദേശായി അടക്കമുള്ള ആൾക്കാർ കാണിക്കുന്നതെന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന മറ്റൊരു വിവരം. അതുപോലെ തന്നെ ഹിന്ദു ഹെൽപ്ലൈൻ പ്രവർത്തകരാണ് അവർക്കെതിരെ അവിടെ പ്രതിഷേധം നടത്തിയത്. ഹിന്ദു ഹെൽപ്ലൈൻ പ്രവർത്തകരും കഴിഞ്ഞ പ്രാവശ്യത്തെ എറണാകുളം മണ്ഡലം ഉപതെരഞ്ഞെടുപ്പിലെ സ്ഥാനാർത്ഥിയായിരുന്ന ആളുൾപ്പെടെയുള്ളവർ അവിടെ ഉണ്ടായിരുന്നു. സി ജി രാജഗോപാൽ അടക്കമുള്ളവർ, ബി ജെ പിയുടെ സ്ഥാനാർത്ഥി അടക്കമുള്ളവർ അവിടെ ഉണ്ടായിരുന്നു. ഹിന്ദു ഹെൽപ്ലൈൻ സ്റ്റേറ്റ് കോർഡിനേറ്റർ ശ്രീനാഥ് പത്മനാഭനാണ് ബിന്ദു അമ്മണിയുടെ മുഖത്തിന് നേരെ ഈ മുളക് പൊടി സ്പ്രേ ചെയ്തത്. അങ്ങനെ സ്പ്രേ ചെയ്യുകയും അവർ കൈകൊണ്ട് തടുക്കുകയും പെട്ടെന്ന് മുഖം വെട്ടിച്ച് തിരിക്കുകയും പിന്നീട് ഓടി മാറുകയുമാണ് ബിന്ദു ചെയ്തത്. എന്നാൽ പുറകെ വന്നിട്ട് അയാൾ വീണ്ടും സ്പ്രേ ചെയ്യുന്നത് രംഗങ്ങളിൽ വ്യക്തമായി കാണാം. ഈ രംഗങ്ങൾ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വളരെ വൈറലായിരിക്കുകയാണ്. ഉത്തരേന്ത്യയിലൊക്കെയാണ് ഇങ്ങനെയുള്ള ആക്രമണം നടക്കുമ്പോൾ അതിൻ്റെ വീഡിയോ ഇങ്ങനെ വൈറലായി പോകുന്നത്. അതേപോലെ തന്നെ കേരളത്തിലും അങ്ങനെ ഒരു തരത്തിലുള്ള ഒരു വീഡിയോ വൈറലായിക്കൊണ്ടിരിക്കുകയാണ്. പിന്നീട് തിരിഞ്ഞു പോകുന്ന ബിന്ദുവിനെയാണ് ആ വീഡിയോയിൽ കാണാൻ പറ്റുന്നത്. ഇവർ എന്തോ രേഖ എടുക്കാനായിട്ട് പോലീസ് പ്രൊട്ടക്ഷൻ ആവശ്യപ്പെട്ട് കമ്മീഷണർക്ക് പരാതി കൊടുക്കാനും അതിൻ്റെ നിവേദനം കൊടുക്കാനുള്ള രേഖകൾ എടുക്കാനായിട്ട് കമ്മീഷൻ ഓഫീസിൽ നിന്ന് തിരിച്ചിറങ്ങി വരുമ്പോഴാണ് ഈ അതിൻ്റെ ചുറ്റളവ് വെച്ച് തന്നെ ആ മതിൽക്കെട്ടിനുള്ളിൽ വെച്ച് തന്നെ ഇങ്ങനൊരു ആക്രമണത്തിന് ഇരയായിരിക്കുന്നത്. അതിൻ്റെ വീഡിയോ എടുക്കാൻ അവിടെ ആൾക്കാരുണ്ടായിരുന്നു. അതിപ്പോൾ സോഷ്യൽ മീഡിയയിൽ വളരെ വൈറലായിരിക്കുകയാണ്. എന്തായാലും ശബരിമലയിൽ ആചാര സംരക്ഷണം അനുവദിക്കില്ല എന്ന് തന്നെയാണ് ഇപ്പോൾ ശബരിമല കർമ്മസമിതി ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. ഒരു വിധത്തിലും എന്ത് വിധത്തിലായിരുന്നാലും ഞങ്ങൾ തടയും, ഏത് ശക്തി ഉപയോഗിച്ചിരുന്നാലും ഞങ്ങൾ തടയും, ഒരു തൃപ്തി ദേശായി ശബരിമലയിൽ കയറില്ല എന്ന് പറയുന്ന വാദഗതിയാണ്. അങ്ങനൊരു ആഹ്വാനമാണ് ഇപ്പോൾ ശബരിമല കർമ്മസമിതി മുന്നോട്ട് വച്ചിരിക്കുന്നത്. ആരെയും തന്നെ ആ പരിസരത്തേക്ക് അടുപ്പിക്കില്ല. എന്നാൽ അതിന് മുകളിൽ ഒരു പടി കൂടെ കടന്നാണ് കേരള പോലീസ് നിലകൊള്ളുന്നതെന്നാണ് ഇപ്പോഴത്തെ റിപ്പോർട്ട്. കേരള പോലീസ് ഇവർക്ക് യാതൊരു തരത്തിലുള്ള സംരക്ഷണവും നൽകാൻ ഒരുക്കമായിട്ടില്ല. മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ നേരിട്ടുള്ള നിർദ്ദേശപ്രകാരം ഇവരെ തിരിച്ചയക്കാൻ തന്നെയാണ് പോലീസ് തീരുമാനിച്ചിരിക്കുന്നതെന്നാണ് നമുക്കിപ്പോൾ കിട്ടുന്ന റിപ്പോർട്ട്. ശബരിമലയിൽ പ്രായോഗികമായിട്ട് സ്റ്റേ ഉണ്ട്. ശബരിമലയിൽ യുവതികൾക്ക് പ്രവേശിക്കുന്നതിന് സ്റ്റേ ഉണ്ട്. ആചാര സംരക്ഷകർ പറയുന്ന 10-നും 50-നും ഇടയ്ക്കുള്ള പ്രായത്തിലുള്ള സ്ത്രീകൾ അവിടെ പ്രവേശിക്കാൻ പാടില്ല എന്ന് പറയുന്ന സ്റ്റാൻഡ് തന്നെയാണ്, അതേ നിലപാട് തന്നെയാണ് കേരള പോലീസ് സ്വീകരിച്ചിരിക്കുന്നതെന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന റിപ്പോർട്ട്. അതുകൊണ്ട് ഇവർക്ക് സംരക്ഷണം ലഭിക്കുകയില്ല എന്ന് മാത്രമല്ല, ഇവരെ അറസ്റ്റ് ചെയ്ത് ഇവിടെ നിന്ന് നീക്കം ചെയ്യാനുള്ള ശ്രമമാണ് പോലീസ് നടത്താൻ സാധ്യത. ഇവരെ ക്രമസമാധാന പ്രശ്നമുണ്ട്, ക്രമസമാധാന നില തെറ്റിക്കാനായി ഇവിടെ എത്തി എന്ന് പറയുന്ന രീതിയിൽ ഈ സ്ത്രീകളെ, ഭൂമാതാ ബ്രിഗേഡിൽ ഉൾപ്പെടെയുള്ള ആ 5 പേരെയും ബിന്ദു അമ്മണിയുടെയും അറസ്റ്റ് ഇപ്പോൾ തന്നെ നടക്കുമെന്നാണ് ഏറ്റവും അവസാനം ലഭിക്കുന്ന റിപ്പോർട്ട്. അവരെ അറസ്റ്റ് ചെയ്ത് മാറ്റാനുള്ള ഒരു നിലയിലേക്കാണ് പോലീസ് കാര്യങ്ങൾ നീക്കുന്നത്. അല്ല എങ്കിൽ തന്നെ അവരെ പമ്പയിൽ വെച്ച് തടയാൻ എല്ലാ സജ്ജീകരണങ്ങളും ചെയ്തിട്ടുണ്ട്. അവരെ ഇവിടെ നിന്ന് പുറത്തു വിടുകയാണെങ്കിൽ ഇവർ പമ്പയിൽ തടയപ്പെടും. പമ്പയിലും പോലീസ് വളരെ വലിയ സന്നാഹം ഒരുക്കിയിട്ടുണ്ട്. ഇവർ യാതൊരു വിധത്തിലും ശബരിമലയുടെ കാനനപാതയിലേക്ക് കടക്കാൻ പോലീസ് അനുവദിക്കില്ല. അതുപോലെ തന്നെ ശബരിമല കർമ്മസമിതി അതിനൊപ്പം തന്നെ നിൽക്കുകയാണ്. ശബരിമല കർമ്മസമിതി ഉച്ചസ്ഥരം പ്രഖ്യാപിച്ചിരിക്കുകയാണ്, ഞങ്ങൾ യാതൊരു രീതിയിലും യാതൊരു വിധത്തിലും ഇവരെ മുകളിലേക്ക് കടത്തിവിടില്ല, ഇവരെ ആ പരിസരത്ത് തന്നെ അടുപ്പിക്കില്ല എന്ന് പറയുന്ന നിലപാട് ശബരിമല കർമ്മസമിതിയും കൈക്കൊണ്ടിട്ടുണ്ട്. അതുകൊണ്ട് യാതൊരു വിധത്തിലുള്ള ആചാരലംഘനവും നടക്കില്ല എന്ന് സർക്കാർ തന്നെ ഉറപ്പ് നൽകുന്ന അവസ്ഥയിൽ എല്ലാവരും ശാന്തരായിരിക്കുകയാണ്. അതുപോലെ ശബരിമല ശാന്തമാണ്, സന്നിധാനം ശാന്തമാണെന്നാണ് ഏറ്റവും അവസാനം കിട്ടുന്ന റിപ്പോർട്ട്. യാതൊരു തരത്തിലുള്ള പ്രശ്നങ്ങളും അവിടെയില്ല. നഗരത്തിൽ നടക്കുന്ന ഈ കൂടിക്കുഴച്ചിലുകളല്ലാതെ, കുഴപ്പങ്ങളല്ലാതെ മറ്റൊരു പ്രശ്നവും ശബരിമലയിൽ ഇതുവരെ അനുഭവപ്പെട്ടിട്ടില്ല എന്നാണ് അവസാനം ലഭിക്കുന്ന റിപ്പോർട്ടുകൾ.